നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത കാലത്തായി ഇന്ത്യയുടെ സുഹൃത് ബലം നന്നായി കൂടിയിട്ടുണ്ട്. പല സഖ്യങ്ങളിലും ഇന്ത്യയുണ്ട്. പല ലോകവേദികളിലും ഇന്ത്യയുടെ ശബ്ദത്തിന് പിന്തുണയുമായി വമ്പൻ സാമ്രാജ്യ ശക്തികൾ വരുന്നു. ഇന്ത്യ ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും പടപ്പുറപ്പാട് നടത്തുമ്പോൾ സമാന്തരമായ മറ്റു ചില സഹായ സഹകരണങ്ങൾ പല ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പുതിയ നയതന്ത്ര സമവാക്യങ്ങളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ രാജതന്ത്രങ്ങൾ കൃത്യമായി ഏശുന്നുണ്ട് ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും. അതൊക്കെ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ സുഹൃത്തുക്കളായി മാറിയതാരൊക്കെ വരിവരിയായി പലരും അണിനിരക്കുമ്പോൾ ഇന്ത്യയുടെ പുതിയ ചങ്ങാതിമാരെ കാണുമ്പോൾ പാകിസ്ഥാനും ചൈനയും ഭായി ഭായി കളിച്ചു നടന്നതൊക്കെ പൊട്ടിത്തകരുകയാണ്. അതുതന്നെയാണ് പുതിയ ചർച്ചാവിഷയം. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, സ്പെയിൻ ഇപ്പോഴിതാ അടുത്തൊരു ഉറ്റ സുഹൃത്ത് കൂടി ഇന്ത്യക്കൊപ്പം ചേർന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫെഡറിക്സണുമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഡെൻമാർക്ക് പ്രധാനമന്ത്രിയെ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പിന്നീട് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിന്നീട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഡെൻമാർക്ക് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ നയതന്ത്ര തലത്തിലെ വിദേശകാര്യ തലത്തിലെ പ്രാധാന്യം വ്യക്തമാകുന്നത്. ഡാനിഷ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള ഹരിത നയതന്ത്ര സഹവർത്തിത്വം അവലോകനം ചെയ്യാനുള്ള അവസരമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബക്ഷിയും വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് സൈനിക പ്രതിരോധ മേഖലയിലെ കൊടുക്കൽ വാങ്ങലുകൾ, ഒപ്പം ജപ്പാനുമായി ചേർന്നുകൊണ്ട് സാംസ്കാരിക തലത്തിൽ പുതിയ നീക്കങ്ങൾ, ഇതിനിടയിലാണ് ഡെൻമാർക്ക് വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഹരിത നയതന്ത്ര സഹവർത്തിത്വം, അതിലേക്ക് കൂടി പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫെഡറിക്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്. ഡാനിഷ് പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. എന്തിന് ഇന്ത്യയെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഡെൻമാർക്ക് കാണുന്നുണ്ടെന്നും ഈ സന്ദർശനം ഇന്ത്യ ഡെൻമാർക്ക് ഉഭയകക്ഷി ബന്ധത്തിന്റെ നാഴികക്കല്ലായി മാറുമെന്നും മാറ്റുമെന്നും ഒക്കെ മെറ്റെ ഫെഡറിക്സൺ പറയുമ്പോൾ അതിൻ്റെ ഒരു നയതന്ത്ര പ്രാധാന്യം ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഏതായാലും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി നിരവധി ധാരണാപത്രങ്ങൾ ഇരുവരും ഒപ്പുവച്ചു എന്നുള്ളിടത്താണ് പ്രസക്തി കൂടുന്നത്. ഭൂഗർഭ ജലസ്രോതസ്സുകളുടെയും മാപ്പിംഗ് സംബന്ധിച്ച് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഹൈദരാബാദിലെ ആർഹസ് യൂണിവേഴ്സിറ്റി, നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡെൻമാർക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ് എന്നിവ തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഇനിയൊരു യുദ്ധമുണ്ടാകാൻ പോകുന്നത് കുടിവെള്ളത്തിനായിരിക്കും, ജലയുദ്ധമായിരിക്കും വരാൻ പോവുക എന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ നമുക്കറിയുന്നത് പോലെ ജലമിഷനിലൂടെ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് 2022 2025 പൂർണ്ണമായും എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം എന്നതിലേക്കുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ മാപ്പിംഗ്, അതും ഭൂഗർഭ ജലസ്രോതസ്സുകളുടെയും മാപ്പിംഗ് സംബന്ധിച്ച് മറ്റൊരു നിർണായകമായ ചരിത്ര ദൗത്യം കൂടി ഇന്ത്യയും ഡെൻമാർക്കും ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു. പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി സംബന്ധിച്ച് കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഡാനിഷ് പേറ്റന്റ് ആൻഡ് ട്രേഡ്മാർക്ക് ഓഫീസ് എന്നിവ തമ്മിലുള്ള കരാറും ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രകൃതിദത്ത റെഫ്രിജറന്റുകൾക്കായി ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഡാൻഫോസ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ധാരണാപത്രവും ഒപ്പുവച്ചു. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സൈനിക തലത്തിലും ബഹിരാകാശ തലത്തിലും പ്രതിരോധ മേഖലയിലുമൊക്കെ കരുത്തു കൂട്ടുന്നതിനേക്കാൾ പ്രസക്തമാണ് നിലവിലെ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിലുള്ള ഹരിത നയതന്ത്ര കരാറുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. മാത്രവുമല്ല കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, ഡെൻമാർക്ക് സർക്കാർ എന്നിവയുടെ സംയുക്ത ലെറ്റർ ഓഫ് ഇന്റർ വാണിജ്യ കരാറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഹൈഡ്രജൻ ഇലക്ട്രോലൈസറ്റിന്റെ വികസനവും തുടർന്നുള്ള ഹൈഡ്രജൻ ഇലക്ട്രോലൈസറിന്റെ നിർമ്മാണവും വിന്യാസവും സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും സ്റ്റെസ്റ്റാൽ ഫ്യൂവൽ ടെക്നോളജീസും തമ്മിലും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് ആസ്ഥാനമായി ഒരു സുസ്ഥിര പരിഹാര കേന്ദ്രം സ്ഥാപിക്കാൻ
ഇൻഫോസിസ് ടെക്നോളജീസും ആർഹസ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ധാരണാപത്രത്തിന് പുറമെ ഹരിത പരിവർത്തനത്തെക്കുറിച്ചുള്ള ഗവേഷണം സുഗമമാക്കുന്നതിനും അറിവ് പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപരമായ സഹകരണം സംബന്ധിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും സ്റ്റേറ്റ് ഓഫ് ഗ്രീനും തമ്മിലുള്ള ധാരണാപത്രവും ഒപ്പുവച്ചു. അങ്ങനെ ഒരു പിടി ധാരണാപത്രങ്ങൾ, അതിലൊക്കെ പ്രകൃതി, പരിസ്ഥിതി, ഹരിത നയതന്ത്രം, അങ്ങനെ നിർണായകമായ കാര്യങ്ങളിലൂടെയാണ് ഡെൻമാർക്കും ഇന്ത്യയുമായി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ലോകത്തെ വലിയ സാമ്രാജ്യ സാമ്പത്തിക സൈനിക ശക്തികളായ റഷ്യയും അമേരിക്കയും ജപ്പാനും ഫ്രാൻസുമായൊക്കെ ഇന്ത്യക്ക് നീക്കുപോക്കുകളുണ്ട്. ഒരുപക്ഷെ അവിടെ അതാ തലത്തിൽ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ മറുതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടിയാണ് ഇന്ത്യ ഊട്ടിയുറപ്പിക്കുന്നത്. ഇതെല്ലാം കനത്ത പ്രഹരമായി മാറുന്നത് ആർക്കെന്ന് നമുക്കറിയാം. ചൈനയും പാകിസ്ഥാനുമാണ് ഇന്ത്യ എങ്ങനെ നാശത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സൈനിക പ്രതിരോധ ബഹിരാകാശ മേഖലയിൽ വരെ ഇന്ത്യ നിർണായകമായ ചുവടുവയ്പ് നടത്തുമ്പോൾ മറുവശത്ത് കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ഒപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരാർ ഒപ്പുവച്ചിരിക്കുന്നതിലൂടെ ഹരിത നയതന്ത്രത്തിലും ഇന്ത്യ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോകുമ്പോൾ തീവ്രവാദമെന്ന വിപത്ത് മാത്രം ലോകത്തിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനും അതിനെ സ്പോൺസർ ചെയ്യുന്ന ചൈനയും ഈ രണ്ട് രാജ്യങ്ങളുടെയും പണവും മറ്റും പറ്റിക്കൊണ്ട് ഭീകരവാദത്തിന്റെ വിളനിലമാക്കാൻ ഇറങ്ങിയ കുറെ ഭീകരരും അവർക്ക് തന്നെയാണ് ഇതൊക്കെ കനത്ത തിരിച്ചടിയായി മാറാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.